ബിഗ് ബോസ് മലയാളം സീസൺ 5 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. സോ ലൈവിനകത്ത് നമ്മുടെ ടാസ്ക് എന്താണെന്നുള്ളത് ബിഗ് ബോസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വേലിയേറ്റം വേലിയിറക്കമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പൗർണമി ദിവസം കടലിൻ്റെ അടിത്തട്ടിൽ കുറേ വൈരങ്ങളും രത്നങ്ങളും ഒക്കെ പൊങ്ങി വരും എന്നുള്ളൊരു സങ്കല്പം. മൂന്ന് ടീമുകളാണ് ഇവിടെ ഉള്ളത്. മൂന്ന് ടീമുകളെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടീമെന്ന് പറയുന്നത് അധികാരികൾ, അവരാണ് വീടിനകത്തെ അധികാരമുള്ളവർ, കടലിലെ അധികാരികൾ എന്നതാണ് സങ്കല്പം. അപ്പോൾ ഈ അധികാരികൾ എന്ന് പറയുന്നത് നമ്മുടെ റെനീഷ, ഗോപിക, മനീഷ, ദേവു, ഹനാൻ, പിന്നെ ഉള്ളത് കടൽ കൊള്ളക്കാരാണ്. വിഷ്ണു, മിഥുൻ, സാഗർ, ജുനൈ, സാഖിൽ, ഇവർ കടൽ കൊള്ളക്കാർ. അവശേഷിക്കുന്ന 9 പേര് വ്യാപാരികളാണ്. അപ്പോൾ ഈ വ്യാപാരികളെന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ സൈറൺ കേൾക്കുന്ന സമയത്ത് ആക്ടിവിറ്റി ഏരിയയാണ് കടലായിട്ട് കിടക്കുന്നത്. അപ്പോൾ വ്യാപാരികൾ അവരുടെ ബോട്ടിൽ വേണം സഞ്ചരിക്കാൻ. വ്യാപാരികൾക്കും കടൽ കൊള്ളക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണമെങ്കിൽ ബോട്ട് ആവശ്യമാണ്. അപ്പം ബോട്ടിൽ ഇവർ സഞ്ചരിക്കുന്നു. സഞ്ചരിച്ച് ആക്ടിവിറ്റി ഏരിയ പോയിട്ട് അവിടെ ഒരു സൈഡിൽ ബോട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഇഷ്ടംപോലെ രത്നങ്ങളും വൈരങ്ങളും ഒക്കെ ശേഖരിക്കാം. അവിടെ അവിടെ ആയിട്ട് വാരിയിട്ടിട്ടുണ്ടാവും. ഈ മണ്ണ് ചകഞ്ഞൊക്കെ എടുക്കുന്ന പോലെ സെയിം കോൺസെപ്റ്റ്, മുങ്ങിത്തപ്പിയെടുക്കുക. അപ്പോൾ ഇഷ്ടംപോലെ ഇത് കളക്ട് ചെയ്യുക. അതിനുശേഷം ഇവർക്ക് ബോട്ടിൽ കയറി പുറത്തേക്ക് വരാം. അപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അധികാരികളിൽ ആരെങ്കിലും ഒരാളായിട്ട് ഇവർക്ക് ഒരു സംസാരിച്ചൊരു കരാറുണ്ടാക്കാം. ഇപ്പോൾ ഇവരുടെ അധികാരികളുടെ കയ്യിൽ കൊടികളുണ്ടാവും. 6 കൊടികൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് അധികാരികൾ ഓരോരുത്തരുടെ മിടുക്കനുസരിച്ച് കൊടികൾ കളക്ട് ചെയ്യാം. ഈ കൊടികൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കൊടികൾ ഇവരെന്ത് ചെയ്യുന്നു, ഓരോ ബോട്ടിലും ഇവർ പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസ് ചെയ്യുന്ന ആളുമായിട്ടാണ് പിന്നീട് ഇവർ കരാറ് സംസാരിക്കേണ്ടത്. കരാറെന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ വീട്ടിനകത്തോട്ടൊന്ന് കയറണം. ഭക്ഷണം കഴിക്കാനാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാനാവാം, അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാനാകാം. എന്തിനും ഇവർക്ക് വീട്ടിനകത്തോട്ട് കയറാം. ഈ രത്നങ്ങളും വെച്ചുകൊണ്ട് ഇവർ ബോട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ഇവർ ആക്രമിക്കപ്പെടും. ബോട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, കാരണം കടൽ കൊള്ളക്കാർ ഇവരുടെ ബോട്ടിൽ ഒരു കയറും കൊളുത്തും ഉപയോഗിച്ച് കൊളുത്തിക്കഴിഞ്ഞാൽ ആ ഒരു ബോട്ട് കടൽ കൊള്ളക്കാർക്ക് സ്വന്തമാവും. അപ്പോൾ ആ കൊളുത്താതെ വേണം ഇവർ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്ത്രപരമായിട്ട് വേണമെങ്കിലും ബിഗ് ബോസ് വീടിനകത്തോട്ട് കയറാം. പക്ഷെ അകത്ത് കയറണമെങ്കിൽ അവിടെയുള്ള അധികാരിയുടെ പെർമിഷൻ വേണം. അപ്പോൾ ഈ അധികാരിയുമായിട്ട് ഡീല് സംസാരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കൊടി ഉണ്ടായിരിക്കണം. ഈ കൊടി കുത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ട് മാത്രം ഡീല് സംസാരിച്ചാൽ മതി. പക്ഷേ 6 കൊടിയേ ഉള്ളൂ. 6 ബോട്ടിൽ മാത്രമേ കൊടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവശേഷിക്കുന്ന 3 പേർക്ക് അകത്തുള്ള ഏത് അധികാരിയുമായിട്ട് വേണമെങ്കിലും ഡീല് സെറ്റ് ചെയ്യാം. പക്ഷേ അവർക്ക് കൊടി ഉണ്ടാവത്തില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഇവർക്ക് താല്പര്യമുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് ബുദ്ധിപരമായിട്ടൊരു ഡീല് സെറ്റ് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിമാണിത്. ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കണം. അപ്പോൾ അകത്ത് നിൽക്കുന്ന അധികാരികൾക്ക് രത്നം കിട്ടാനുള്ള വഴിയെന്ന് പറയുന്നത് ബോട്ടിലിരിക്കുന്നവർക്ക് അകത്ത് കയറാനായിട്ടുള്ള പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് ബാർഗെയിൻ ചെയ്ത് രത്നം കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന കടൽ കൊള്ളക്കാർക്ക് ഇവരെ അടുത്ത് നിന്ന് ഈ കൊളുത്ത് ഉപയോഗിച്ച് ഒറ്റ കൊളുത്തും കയറേ ഉള്ളൂ. അപ്പോൾ കടൽ കൊള്ളക്കാർ പരസ്പരം സംസാരിച്ച് അവസരം നേടിയെടുത്തിട്ട് കൊളുത്ത് ഉപയോഗിച്ച് ഓരോരുത്തരെയായിട്ട് കീഴ്പ്പെടുത്തിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രത്നങ്ങൾ സ്വന്തമാക്കാം. സോ രസകരമായ ഒരു ടാസ്ക്കാണ്. ഈ ഒരു ടാസ്കിൻ്റെ അവസാനം ഏറ്റവും കൂടുതൽ രത്നങ്ങൾ കൈവശമുള്ള ആളായിരിക്കും ടാസ്കിൽ ജയിക്കുന്നത്. ആ ആൾക്ക് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാം. സോ ഇൻട്രസ്റ്റിംഗ് ടാസ്ക്കാണ്. ടാസ്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.